ഒരാണ സമരത്തിൽ നിന്നും തൊഴിൽ സമരത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറുമ്പോൾ നമുക്ക് മുന്നിൽ തെളിയുന്ന ചിത്രം എന്താണ് ഈ കോൺഗ്രസ്സും നമ്മുടെ മാധ്യമങ്ങളും പഴയ നിലവാരത്തിൽ നിന്നും തെല്ലും മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് പ്രകടമായി കാണുന്ന സാമ്യം പക്ഷേ പ്രകടമായ ഒരന്തരമുണ്ട് മാധ്യമ മസാല ചേർത്തുള്ള കോൺഗ്രസ് നുണ ജനങ്ങൾ തെല്ലും വിശ്വസിക്കുന്നില്ല എന്നതാണ് ആ അന്തരം സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടലിലൂടെ വർത്തമാന പത്രങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും പൊയ് മുഖമാണ് തുറന്നുകാട്ടപ്പെടുന്നത് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞ പോലെ കടന്നൽക്കൂട്ടിൽ കല്ലെറിഞ്ഞപ്പോൾ എന്ന പോലെയാണ് കടന്നലുകൾ ആടി തിമിർക്കുന്നത് ഇത് കടന്നലുകളല്ല കാട്ടുകടന്നലുകളാണ് വലതുപക്ഷത്തിൻ്റെയും അവർക്ക് ഓശാന പാടുന്ന മാധ്യമങ്ങളുടെയും നുണബലൂണുകളെ കുത്തിപ്പൊട്ടിക്കുന്ന കടന്നലുകൾ ഈ കടന്നലുകളെ നിങ്ങൾ സൈബർ കമ്മികളെന്നോ സൈബർ ഗുണ്ടകളെന്നോ എന്തു വേണമെങ്കിലും വിളിച്ചോളൂ പക്ഷേ അവർ സത്യത്തിൻ്റെയും നീതിയുടെയും പതാകവാഹകരാവുകയാണ് അവരെ ആകെ വാർത്താ വിചാരണ അഭിവാദ്യം ചെയ്യുന്നു ഇന്നലെ തലസ്ഥാനത്ത് ഭരണശിരാകേന്ദ്രത്തിന് മുന്നിൽ നടന്ന അഴിഞ്ഞാട്ടത്തെ നിമിഷങ്ങൾക്കകമല്ലേ ഈ കടന്നലുകൾ തുറന്നുകാട്ടിയത് അതിൻ്റെ നേരിയ പ്രതിഫലനമെങ്കിലും ഈ മാമാപത്രങ്ങളിൽ കണ്ടത് യാദൃച്ഛികവുമല്ല സമരാഭാസത്തെ വലതുപക്ഷ ചായ്പിൽ കെട്ടി ആഘോഷിക്കുമ്പോഴും ആ വാർത്തകളിലെല്ലാം ഉടുതുണി ഊരി പോയ ജാള്യമാണ് ഒളിഞ്ഞുകിടക്കുന്നത് കണ്ടത്തിൽ പത്രത്തിൻ്റെ ഓൺലൈനിൽ ഇന്നലെ ഏറ്റവും ആദ്യം വന്ന വാർത്ത നോക്കൂ കല്ലും വടിയുമായി പോലീസിനെ ആക്രമിച്ച് സമരക്കാർ രംഗത്തെത്തി ഒരു പോലീസുകാരനെ വളഞ്ഞിട്ട് തല്ലി അവരുടെ ചാനൽ ആദ്യം കൊടുത്ത വാർത്തയും ഇതുതന്നെയാണ് പക്ഷേ കണ്ടെത്തിൽ പത്രത്തിൻ്റെ ആ ഓൺലൈൻ വാർത്തയ്ക്ക് വെറും ഇരുപത്തിയേഴ് മിനിറ്റ് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഏമാന്മാർ ഉടൻ എഡിറ്റ് ചെയ്തു എഡിറ്റിംഗ് ഹിസ്റ്ററി നമുക്ക് മുന്നിലുണ്ട് എഡിറ്റ് ചെയ്യ വാർത്ത നോക്കൂ സെക്രട്ടേറിയറ്റിനെ മതി ചാടിക്കിടക്കാനുള്ള ശ്രമം പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചു പോലീസ് രണ്ട് തവണ ലാത്തി വീശി എന്താ അല്ലേ ഇന്ന് അവരുടെ പഥത്തിലേക്ക് എത്തുമ്പോഴോ കെ എസ് യു മാർച്ചിന് നേരെ വ്യാപക ലാത്തി ചാർജ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സാരമായ പരിക്ക് തിരിച്ചു തല്ലി പ്രവർത്തകർ ഇതൊന്നുമല്ല പ്രധാന ടിസ്റ്റ് ആ ചിത്രം എവിടെ പോയി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്നേഹ തല പൊട്ടിയൊലിച്ച് നിലവിളിക്കുന്ന ചിത്രം ഇവിടെയാണ് കടന്നലുകളുടെ വിജയഗാഥ സ്നേഹയുടെ ചിത്രം കണ്ടെത്തിൽ പത്രം ഉൾപ്പെടെ ഓൺലൈനിൽ ഇട്ട് ആഘോഷിക്കാൻ തുടങ്ങുമ്പോഴേക്കും കടന്നൽ കൂട്ടം ഇറങ്ങി ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു നാളെ കണ്ടെത്തിൽ പത്രം ഉൾപ്പെടെ ഒന്നാം പേജിൽ ആഘോഷിക്കാൻ പോകുന്നത് സ്നേഹയുടെ ചിത്രമായിരിക്കുമെന്നും അതിന്റെ സത്യാവസ്ഥ എന്താണെന്നും കടന്നലുകൾ ദൃശ്യങ്ങൾ സഹിതം തുറന്നുകാട്ടി നിലത്ത് വീണ് നിസ്സഹയായി കിടക്കുകയായിരുന്ന ഒരു പോലീസുകാരനെ സ്നേഹയും സംഘവും മുളവടികൾ ഉപയോഗിച്ച് വളഞ്ഞിട്ട് തല്ലുന്നു അതിനിടയിൽ ഒരുവൻ മുളവടി കൊണ്ട് സ്നേഹയുടെ മുഖത്ത് കുത്തുന്നു അത് ബോധപൂർവമാണ് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും സാക്ഷ്യപ്പെടുത്തുന്ന ചിത്രം അക്രമത്തിൻ്റെ ഓരോ ദൃശ്യവും പുറത്തു വന്നു ഇതോടെയാണ് സ്നേഹയുടെ ചിത്രം മുക്കേണ്ടി വന്നത് മണ്ണെണ്ണ കഥയും സെറ്റിട്ട് കരഞ്ഞ ഉദ്യോഗാർത്ഥിനിയുടെ കഥയും സമൂഹ മാധ്യമങ്ങൾ പൊളിച്ചടുക്കിയതാണ് ആ ക്ഷീണം തീർക്കാൻ തന്നെ നന്നേ പാടുപെട്ടു അപ്പോൾ പുതിയതൊന്നുകൂടി താങ്ങാൻ ശേഷിയില്ലാതായി ഈ മാമാപത്രങ്ങൾക്ക് സ്നേഹ ഒന്നാം പേജിൽ നിന്നും പഠിക്ക് പുറത്ത് ഒരു നിയമസഭാ സീറ്റിനായി പുരത്തുന്ന സ്നേഹം ഉൾപ്പെടെയുള്ളവരോട് കടന്നൽക്കൂട്ടം കാട്ടിയ ഈ ക്രൂരതയ്ക്ക് ആരും മാപ്പ് നൽകില്ല എങ്കിലും സമരാഭാസത്തെ ആഘോഷിക്കുന്നതിൽ ഒരു കുറവും മാമാപത്രങ്ങൾ വരുത്തിയിട്ടുമില്ല പുള്ളിപ്പുള്ളിയുടെ പുള്ളി മയക്കാൻ പറ്റില്ലല്ലോ ഈ കോപ്രായത്തെ തൊഴിൽ സമരം എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് ഇത് തൊഴിൽ സമരമാണോ അതോ തൊഴിൽ സമരമാണോ സംസ്ഥാനത്ത് നാലായിരത്തിലധികം റാങ്ക് ലിസ്റ്റുകൾ നിലവിലുണ്ട് അതിൽ പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ തൊഴിൽ കാത്ത് നിൽക്കുന്നു ഇതിൽ ഈ സമരത്തിലുള്ളത് എത്ര ലിസ്റ്റിലുള്ളവരാണ് ഒരേ ഒരു ലിസ്റ്റ് ലാസ്റ്റ് ഗേറ്റ് സർവൻറ്റുമാരുടെ ഒരു ലിസ്റ്റ് എന്തായിരുന്നു അവരുടെ ആവശ്യം ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണമെന്ന് അത് പണ്ടേ നടപ്പാക്കി ആ ലിസ്റ്റിന് ഇനിയും അഞ്ചര മാസം കൂടി കാലാവധിയുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിരവധി വിരമിക്കൽ ഒഴിവ് വരും പരമാവധി പേർക്ക് നിയമനവും കിട്ടും എന്നിട്ടും ഇതിനാണ് സമരം അതിന് ഉത്തരം പറയേണ്ടത് അവരാണ് ആരാണ് പിന്നിലെന്ന് അതിന് പിന്നിലെ രാഷ്ട്രീയം എന്തെന്ന് പക്ഷേ പുറമേ നിന്നും ഇത് വീക്ഷിക്കുന്ന ഏതൊരാൾക്കും ഇതിലെ രാഷ്ട്രീയ കളി വ്യക്തമായി മനസ്സിലാകും മറ്റൊരു കൂട്ടർ കൂടി സമരത്തിലുണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവർ ഉണ്ടായിരുന്നു എന്നേ പറയാൻ പറ്റൂ കാരണം ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് ആറ് മാസമായി കാലഹരണപ്പെട്ട ലിസ്റ്റ് ഒരു കാരണവശാലും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ലിസ്റ്റ് അതുമാത്രമോ ഈ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ വരെയുള്ള ഒഴിവ് പോലും മുൻകൂർ കണക്കാക്കി നിയമനം നൽകി അതായത് ലിസ്റ്റ് നീട്ടിയാൽ പോലും ഈ ലിസ്റ്റിൽ നിന്നും ആർക്കും നിയമനം കിട്ടാൻ പോകുന്നില്ല എന്നിട്ടും എന്തിനാണ് സമരം ഇതിനും ഉത്തരം പറയേണ്ടത് അവരാണ് ആരാണ് പിന്നിലെന്ന് അതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് ഈ രണ്ട് സമരങ്ങളുടെ പേരിൽ ചോരപ്പുഴ സൃഷ്ടിക്കുന്നവർക്ക് ലക്ഷ്യങ്ങളുണ്ട് അവനാഴിയിലെ മറ്റെല്ലാ ആയുധങ്ങളുടെയും മുനിയൊടിഞ്ഞു ഇത് ഒടുക്കത്തെ കളിയാണ് അതിന് പണം ഒഴുക്കുകയാണ് ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കണം ഒരെണ്ണ സമരത്തിൽ ഗ്ലോറിയെ കിട്ടിയ പോലെ രാഹുൽ ഗാന്ധി വരുന്നതുവരെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ചെന്നിത്തലയുടെ ആദരാഞ്ജലി യാത്രയുടെ അന്ത്യാഞ്ജലി സമർപ്പണത്തിന് ഒരു വെടിക്കെട്ടിന് ശ്രമിക്കുകയാണ് ഇത് തുറന്നുകാട്ടുന്നതിൽ സൈബർ കടലുകൾ വഹിക്കുന്ന പങ്ക് ശ്ലാഘനീയമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അതേ പരിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല